ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ചിക്കനെ ചെറുതായി കട്ട് ചെയ്തത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ബോൺലെസ് ചിക്കനാണ് കേട്ടോ. അതിലേക്ക് രണ്ട് ബ്രെഡ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുക, പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മയണൈസും ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കെച്ചപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു മിക്സിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. മയണൈസിലും കെച്ചപ്പിലൊക്കെ ഉപ്പുള്ളത് കാരണം ഉപ്പിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം കേട്ടോ. മൂന്ന് പാറ്റീസാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി എഗ് മിക്സിൽ ഒന്ന് മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ മൂന്ന് പാറ്റീസും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത പാറ്റിയും ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൂന്ന് പാറ്റിയും തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം നമുക്കിത് മറിച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. അപ്പോൾ പാറ്റീസൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മയണൈസ് എടുക്കുക, അതിലോട്ട് കുറച്ച് കെച്ചപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു പാനിൽ ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ബന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ബർഗർ ബന്ന് കിട്ടിയില്ല, അപ്പോൾ സാധാ ബന്നാണ്, അതെടുത്താണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ അതിന് മുകളിൽ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ക്യാബേജ് അരിഞ്ഞതും, പിന്നെ അതിന് മുകളിൽ പാറ്റീസ് വെച്ച് കൊടുക്കുക, എന്നിട്ട് പിന്നെയും മയണൈസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒരു ചീസ് സ്ലൈസും അതിൻ്റെ മുകളിൽ ക്യാബേജ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ബർഗർ കട്ട് ചെയ്തതിൻ്റെ ബാക്കി അതിന് മുകളിൽ വെക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മറ്റേ ബർഗേഴ്സും ചെയ്തെടുക്കുക കേട്ടോ. ക്യാബേജിന് കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബർഗർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു ഫിനിഷിങ് തോന്നിയില്ല, കാരണം ബർഗർ ബന്നൊന്നും അല്ലാത്തതിനുണ്ട്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക്